കൈമ റൈസ്, റോസ് ബിരിയാണിയുടെ കൈമ റൈസിൻ്റെ ഗെറ്റ് ടുഗദറാണ് ഇവിടെ. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാരുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരറ്റം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, പേട്ടാ, മുരിക്കുമ്പുഴ, ചിറയൻകീഴ്, കിടക്കാവൂർ, വർക്കല, പരവൂർ, കൊല്ലം, മണ്ടോതുരുത്ത്, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പെറുമാൻ, തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം, ഇടപ്പള്ളി, ആലുവ, ചൊവ്വര, അങ്കമാലി, കറുവറ്റി, കൊരട്ടി, ചാലക്കുടി, ഇരിങ്ങാലക്കുടം, മുള്ളുക്കര, പുതുകാട്, വല്ലൂർ, തൃശ്ശൂർ, പാലക്കാട്, പൊൻകുന്നം, ചൊർണ്ണൂർ, ഒറ്റപ്പാല, ലക്കിടി, മങ്കര, പറളി, ഒലവക്കോട് തൊട്ട് കാസർഗോഡ് വരെയുള്ളവർ ഒന്നിക്കുന്നു. സാധാരണ ഓണത്തിന് പ്രധാനമന്ത്രിയുടെ ഒരു മെസ്സേജ് വരാറുണ്ട് അല്ലേ? അത് മലയാളത്തിലൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിക്കാറുണ്ട്. മലയാളത്തിലല്ലെങ്കിൽ തർജ്ജമ ചെയ്യാൻ നമ്മുടെ മലയാളത്തിലെ ചില ആൾക്കാരും വരാറുണ്ട്. നമ്മുടെ മോദിജിയുടെ പ്രസംഗം ഇപ്രാവശ്യം തർജ്ജമ ചെയ്യാനെത്തുന്നത് വെള്ളാപ്പള്ളി നടേശൻ സാറാണെങ്കിൽ. വെള്ളാപ്പള്ളി മലയാളത്തിൽ പറയുന്നത് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ മോദിജിയുടെ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും? തമാശയുടെ ഭാഷയിൽ മാത്രം കാണുക. അപ്പോൾ മോദിജി ഹിന്ദിയിലാണ് പറയാൻ പോണത്, വെള്ളാപ്പള്ളി നടേശൻ സാർ അത് മലയാളത്തിലേക്കാക്കും. ഓക്കെ, അപ്പോൾ മോദിജി സാധാരണ സ്റ്റേജിലേക്ക് വരുമ്പോൾ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ഒന്ന് വായിച്ചു തന്നത്. ഭാരത് കെ ജവാസോ കരോർ മേരേ പ്യാരേ ദേശ്വാസിയോ. അപ്പോൾ വെള്ളാപ്പള്ളി, ഭാരതത്തിലെ കോടിക്കണക്കിനായ ദരിദ്രവാസികളെ, ഓണം കേരളത്തിലെ സബ്സെ മുഖ്യ ത്യോഹാർ ഹേ. ഓണത്തിന് കേരളത്തിന് കിട്ടേണ്ട സബ്സിഡി മനഃപൂർവം ആരോ മുക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓണം ശ്രാവൺ മഹീനമേ മനായ ജാതാ ഹേ. ഓണത്തിന് ശ്രദ്ധിച്ച് മഞ്ഞ വസ്ത്രം ധരിച്ച് ജാതകത്തിനമെന്നാണ് അദ്ദേഹം പറയുന്നത്. വന്ദേ മാതരം. വണ്ടേ മാത്രം, ഒരു ദിവസം മാത്രം ഉണ്ടാവുള്ളൂ, ടൂറ് പോകണം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ കഥാവൈൻ്റെ അവളുടെ പറയുന്നത്. അപ്പൊ ഇദ്ദേഹവുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മോദിജിയായിട്ട് കേരളത്തില് ഡയറക്റ്റ് ആളാകാൻ വരരുതും. പണ്ടിങ്ങനെ നീല തുടികി ഇങ്ങനെയൊക്കെ പാടിയിരുന്ന ആള് ഇപ്പൊ താഴത്തെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പ്രശ്നമുണ്ടായ ആള് മീഡിയ വണ്ടെ റിപ്പോർട്ടർ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ആളാകാൻ വരരുത്, സൂക്ഷിക്കണം, അത് അങ്ങനെയല്ല, ഞാൻ ഇതെടുക്കുവാ, എനിക്കിത് വേണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആള് യഥാർത്ഥത്തില് കോടീശ്വരനെ അവതരിപ്പിച്ചിരുന്ന ആളാ. കോടീശ്വരനെ എങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്? Welcome to the show of information and investigation. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. Yes, 50,000 rupees. My first question, എൻ്റെ ആദ്യ ചോദ്യം, മലയാള സിനിമയിൽ ഷിറ്റ് എന്ന വാക്കിന് പ്രജ്വല പ്രചാരം നൽകിയ ആ അതുല്യ പ്രതിഭാവിലാസക്കാരനായ നടൻ ആരാണ്? Who introduced the word shit to the Malayalam film industry? Options: A. Virun Gopi, B. Chilli Gopi, C. Subhash Gopi, and D. Suresh Gopi. പറയൂ. റൈറ്റ് ആൻസർ. നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ദേ പോയി, താ വന്നു. അപ്പോൾ സിനിമയിൽ എന്നെ എത്തിച്ചതെന്ന് പറയുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള മമ്മൂക്ക തന്നെയാണ്. അപ്പോൾ ഈ ഫാഷൻ സെൻസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം മലയാള സിനിമയിൽ മുന്നിട്ട് വെക്കുന്ന അദ്ദേഹം തന്നെയാണ്. ഫാഷനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഇതുപോലത്തെ പ്രോഗ്രാമൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും മാറ്റിവെക്കാത്തൊരു പരിപാടിയെ മാറിയിരിക്കുന്നു ഫാഷൻ ഷോ. ഈ മെയിൽ മോഡൽസ് നടന്നു വരുന്നത് കണ്ടിടത്തോ ആരോടോ ദേഷ്യമുള്ളത് പോലെയാണ്. അവരെന്താണ് അങ്ങനെ ആക്ഷൻ കാണിക്കുന്നതെന്ന് ഞാൻ വിശദീകരിക്കാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഫാഷൻ ഷോ ഞാനിവിടെ അവതരിപ്പിക്കാൻ, ഒരു മെയിൽ മോഡൽസ് എങ്ങനെയായിരിക്കും നടന്നു വരുന്നത്. നിങ്ങളൊക്കെ കാണാറില്ലേ ഫാഷൻ ഷോ അല്ല കാണാറില്ലേ? അപ്പോൾ ഒരു മെയിൽ മോഡൽ എങ്ങനെയായിരിക്കും നടന്നു വരുന്നത് നോക്കിയോളൂ.
Ya me está gustando más de lo normal. Todos mis sentidos van pidiendo más. Esto hay que tomarlo sin ningún apuro. Despacito, quiero respirar tu cuello despacito. Deja que te diga cosas algo. ഇത് ഞാൻ ഇവരെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ഇവരൊക്കെ ഈ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരാ. കാരണം വന്ന് കാണിച്ച മൂന്ന് ആക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് മോഡലിങ്ങിന് കാണിക്കുന്ന ഒരു ആക്ഷനല്ല. സാധാരണ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാർ വന്നിട്ട് കാണിക്കുന്ന അതേ ആക്ഷനാണ് ഇവർ കാണിച്ചത്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. രണ്ട് തെങ്ങ്, മൂന്ന് പ്ലാവ്, നാല് ആട്, കച്ചവടം ഫിക്സ്. പക്ഷേ പെൺകുട്ടികളുടെ ഫാഷൻ ഷോ എങ്ങനെയാണ്? കാറ്റ് വാക്ക് എന്നാ പറയുന്നത്, അന്ന നടത്തം എന്ന് പറയും. പെൺകുട്ടികളുടെ ഫാഷൻ ഷോ കണ്ടിട്ടില്ലേ? എന്റെ വാ വിളിച്ചിരിക്കണം, അത് കാണാൻ വേണ്ടിട്ടാ. ആന്ന് ഓക്കെ. ഒരു പെൺകുട്ടിയായ മോഡൽ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നോക്കാം. Despacito, quiero respirar tu cuello despacito. Deja que te diga cosas al oído para que te acuerdes si no estás conmigo. സ്ഥിരം പരിപാടിക്ക് പോകുന്ന ആളാണ്ട് ഫാഷൻ ഷോന്ന് അല്ലേ? അപ്പൊ ഈ കാണിച്ച ആക്ഷൻ എന്താണെന്ന് ഞാൻ വിശദീകരിക്കുകയാണ്. ഇത് കാണുക, കേൾക്കുക, തമാശ ഇട്ട് എടുക്കുക. ഓക്കെ, പെൺകുട്ടിയായ മോഡൽ വീണ്ടും. ഇത് കണ്ടോ, ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഇത് കണ്ടോ, ഇത് രണ്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഫാഷൻ ഐക്കൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള മമ്മൂക്ക തന്നെയാണ്. അപ്പൊ മമ്മൂക്കയുടെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട്. പക്ഷേ ആവേശം എന്ന് പറയുന്ന സിനിമ, അതിലൊരു പാട്ട് കണ്ടപ്പോൾ മമ്മൂക്കക്ക് പറ്റുന്ന അതേ പാട്ടാണെന്നാണ് തോന്നിയത്. എന്തായാലും മമ്മൂക്ക ആ പാട്ടിൽ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അത് പാട്ട് നിങ്ങൾക്കറിയാം, കേട്ടോളൂ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല, ഇരുട്ടിൽ സിട്ടി വാടും രാജാവുക്ക് എല്ലാരും സുല്ല, ഇവനെ തൊഴുവാനായി ജനത്തിരക്ക, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പെട. പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാനെങ്കു സൗഖ്യമേ, ഉന്നെ എന്നി പാർക്കയും കവിത സുട്ടത്, അത് എഴുത നിനക്കയും വാർത്തി മുട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാന. ഇനി ലാലേട്ടൻ്റെ ഫാൻസ് എന്റെ കൂടെ ആ മോള് ഇങ്ങോട്ട് വന്നാ. ലാലേട്ടൻ്റെ ഫാനാണ്. ലാലേട്ടൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനുള്ളൊരു അവസരം തരികയാണ്. ബാബാ മോള് ആർ ഡി എക്സിലെ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ലാലേട്ടൻ പാടിയ വിളിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാം. ഓക്കെ ബാബാ, വേം ബാ മോളുവാ, മോളാണ് ചെയ്യാൻ പോണത്, അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ വന്നോളൂ. ഓക്കെ, അപ്പൊ ഈ കുഞ്ഞിനെല്ലാവരും കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മകളുടെ ഡാൻസാണ്, ഡാൻസ് ചെയ്യൂലേ.